ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, എൻ്റെ ഓരോ വ്യൂവേഴ്സിനോടും ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. ഇത് എൻ്റെ രണ്ട് മക്കളാണ്. ഇത് ഒരു പഴയ ഫോട്ടോയാണ്, ഒരുപാട് പഴയ ഫോട്ടോയാണ്. ഇത് മൂത്തത് മോളാണ്, ഇളയത് മോൻ. ഇവർ രണ്ടുപേരും ഇപ്പോൾ വളർന്ന് വലുതായി. ഇപ്പോൾ എൻ്റെ മോൾക്ക് ഇതുപോലുള്ളൊരു മോനുണ്ട്. അങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ. ഇതിൽ മോൾക്ക് 9 വയസ്സും മോന് 3 വയസ്സുമാണ്. ഇത് December 31 എടുത്ത ഒരു ഫോട്ടോയാണ്. പിറ്റേന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് ഞാൻ വീടൊക്കെ ഒരുപാട് ക്ലീൻ ചെയ്യുന്ന ജോലിയിലായിരുന്നു. അപ്പോൾ എന്നിട്ട് താമസിച്ചു പോയി ഞാൻ. എന്നിട്ട് അമ്മയുടെ വീട്ടിൽ പോയി. അവിടെ നിന്നാണ് ഞങ്ങൾ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയത്. അപ്പോൾ അമ്മയ്ക്ക് നല്ല ദേഷ്യമൊക്കെ വന്നു എൻ്റെ അടുത്ത്, സമയത്തിന് വന്നില്ല എന്നൊക്കെ. ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ വീടൊക്കെ ക്ലീൻ ചെയ്യാൻ. അപ്പോൾ താമസിച്ചു പോയി. എങ്കിലും ഞങ്ങൾ റിലേറ്റീവിൻ്റെ വീട്ടിലൊക്കെ പോയി. എന്നിട്ടാണ് അമ്മയ്ക്ക് സമാധാനമൊക്കെ വന്നത്. ഫോട്ടോ എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് നന്നായിട്ട് ചിരിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ മോൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചിരിയൊക്കെ കണ്ടില്ലേ. മോൻ്റെ 3-ാമത്തെ ബർത്ത്ഡേക്ക് എടുത്ത ഉടുപ്പാണ് ഇട്ടുകൊണ്ട് നിൽക്കുന്നത്. മോൾ എന്താണ്, ഞാനൊക്കെ വളർന്നതുപോലെ അല്ല വളർന്നത് എൻ്റെ രണ്ട് മക്കളും. ഞാനൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ടാണ് ജീവിക്കേണ്ടി വന്നത്. ഒരു സ്വാതന്ത്ര്യവും ഇല്ലായിരുന്നു. ആ രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത്. എന്നാലും പോരായ്മകളൊക്കെ ഉണ്ടാവും. കാരണം ഞാൻ നേരത്തെ ഒന്നും പഠിച്ചിട്ടല്ല വന്നിരിക്കുന്നത്. അതായത് ജീവിക്കുമ്പോഴല്ലേ നമ്മൾ ഓരോന്നും പഠിക്കുന്നത്, ജീവിതത്തിലൂടെ. അതുകൊണ്ട് പോരായ്മകളൊക്കെ ഉണ്ടാവും, തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. മാക്സിമം അവർക്ക് ഞാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് അവർ വളർന്നു വന്നത്. അങ്ങനെ എൻ്റെ മോൾ ഇപ്പോൾ ടീച്ചറാണ്. ടീച്ചറാവുമോ അതോ മറ്റെന്തെങ്കിലും ആകുമോ എന്ന് അറിയില്ലായിരുന്നു. ഒരിക്കലും ടീച്ചറാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിലും മേലെ എന്തെങ്കിലും ആവുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം അവൾ അത്രയ്ക്ക് സ്മാർട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ. എൻ്റെ മോളിപ്പോൾ കാർമൽ സ്കൂളിലെ ടീച്ചറാണ്. ഞാനാണ് അവളുടെ ഗുരുനാഥ. എല്ലാം നേരത്തെയൊക്കെ പഠിച്ചൊക്കെ വയ്ക്കുമായിരുന്നു. അങ്ങനെ എന്നെക്കാട്ടിയും നന്നായി പഠിക്കുമായിരുന്നു. കാരണം ഞാനാണ് അവളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നേരത്തെ എല്ലാമൊക്കെ പഠിപ്പിച്ച് റെഡിയായിട്ടിരിക്കും എക്സാമിന് വേണ്ടിയിട്ട്. പക്ഷേ എന്നെ ഇത്രത്തോളം ശ്രദ്ധിക്കാനും ഹെൽപ്പ് ചെയ്യാനും ആരുമില്ലായിരുന്നു. അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ പഠിച്ചു വന്ന രീതിയിൽ ആവരുത് എൻ്റെ മോൾ അല്ലെങ്കിൽ എൻ്റെ മോനെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ എനിക്ക് മോൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റി. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. താങ്ക് യു.